ഹായ് ഗൈസ്, അപ്പോൾ പുള്ളി ഞാൻ വിളിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊരു ആവശ്യമില്ല മറ്റൊരു വീഡിയോ എല്ലാം സ്വാഗതം. എനിക്ക് കുറച്ച് സ്വാദം ഗൈസ്. യെസ്, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് GTA 5 ഗൈസ്. എല്ലാവർക്കും അറിയാലോ നമ്മളിന്ന് GTA 5 ആണ്. ഏ ഫസ്റ്റ് ടൈം നമ്മൾ GTA 5 കളിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോണതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഇല്ല കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ഒരു ബാക്കി ഭാഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച് എലമെന്റൽ കാറുകൾ മോഷിച്ചിട്ടുണ്ടായി ഇല്ലേ? യെസ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായി. സൈറൺ ഹെഡിന്റെ കാറുകൾ ഉപയോഗിച്ച് നമ്മൾ മാപ്പ് ചാടിക്കടക്കാൻ നോക്കിണ്ടായി. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും മിക്സ് ചെയ്യുന്നു. അതായത് എലമെന്റൽ കാർ, സൈറൺ ഹെഡ്. യെസ്, അതാണ് ഈ സമയം ഇന്ന് ചെയ്യാൻ പോണെ. ചെയ്യുമ്പോ എന്താ പറയാ, എലമെന്റൽ കാറുകള് ഉപയോഗിച്ച് നമ്മള് മാപ്പിന്റെ എത്ര നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോണൊക്കെ. അപ്പൊ നമ്മുടെ മാപ്പ്, നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ റാമ്പ് വന്നിട്ട് ഇവിടെയാണ് കേസ്. ഓക്കെ, നമുക്ക് മിനിമം ഇവിടെയെങ്കിലും എത്താൻ പറ്റണം കേസ്. അതായത് ഏകദേശം പകുതിയെങ്കിലും എത്താൻ പറ്റിയാലാണ് നമ്മൾ സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്ന് പറഞ്ഞു ഏത് എലമെന്റൽ കാറാണ് ഏറ്റവും കൂടുതൽ പറന്നു പോകുന്നത്. യെസ്, അതിനായിട്ട് നമ്മുടെ ട്രെയിനറും കാര്യങ്ങളും യൂസ് ചെയ്യും. കാരണം എന്നാലാണ് നമുക്ക് ഫുൾ പവർ ഉപയോഗിക്കാൻ പറ്റും. യെസ്, എലമെന്റൽ കാറുകൾക്ക് ഓൾറെഡി പവർ ഉണ്ട് കേസ്. നിങ്ങൾക്ക് അറിയാലോ വീഡിയോ കണ്ട എല്ലാം വെച്ചാൽ വരും വീഡിയോ ഒന്നും ലൈക്ക് അടി ചെയ്യുക കേസ്. ഇപ്പൊ തന്നെ 5 4 3 2 1 ആരക്കട പോനെ. അപ്പൊ നമ്മള് ഫ്രാങ്ക്ലിൻ കുറച്ച് ധൃതിയിലേക്കാണ്. നമ്മള് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾക്കാണ് പോണത്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചു ഉറപ്പിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊറേ പേരുണ്ട് നമ്മുടെ ചാനലില്. ഓക്കെ, കൊറേ പേരുണ്ട്. അതായത് എത്ര പേരാണ് ഈ വീഡിയോ കാണാൻ, അതില് പകുതി പേര് സബ്സ്ക്രൈബ് പോലും ചെയ്യണില്ല. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിക്കുകയാണ്. എവിടെ? നമ്മുടെ റാമ്പിന്റെ മുകളിലെത്തിക്കുകയാണ്. ഈ റാമ്പ് എന്ന് പറഞ്ഞ അൾട്രാ റാമ്പാണ്. നമ്മളിടയില് ഭയങ്കര ദുരത്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുന്ന് നമ്മള് നമ്മുടെ റാമ്പ് കാണാല്ലേ അടിവരെ, നമ്മൾ ഇവിടുന്നാണ് നേരെ പറക്കുന്നു. മിനിമം നമുക്ക് ആ നമ്മുടെ ബിൽഡിങ്ങുകൾ കടന്ന് അപ്പുറത്തോട് പോകണം. അല്ലെ, ബിൽഡിങ് എത്തണക മുന്നേ സംതിങ് ആണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് വന്നേണ്. എത്താൻ പറ്റില്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. നമ്മളെന്തായാലും എലമെന്റൽ കാറുകൾ ഉപയോഗിച്ചിട്ട് ചാടും. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല ഫ്രാങ്ക്ലിൻ, ഇടില്ല. അതാണ് ഫ്രാങ്ക്ലിൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ എലമെന്റൽ കാറുകൾ എടുക്കാം. ആദ്യത്തെ നമ്മുടെ എലമെന്റൽ കാറായ വെള്ളത്തിലോടുന്ന വണ്ടി എടുക്കാം ഗൈസ്. ഓക്കെ, ആ വണ്ടി കരയിൽ ഓടുമെന്ന് എനിക്കറിയില്ല. നോക്കാം ഗൈസ്. ബൈദവൈ നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടിക്ക് ടയർ ഇല്ല ഗൈസ്. ഓക്കെ, ഇത് കരയിൽ ഓടുന്ന വണ്ടി അല്ല. പക്ഷെ എങ്ങനെയാ ഇത് ഓടുന്നു? അതെ, അതാണ് ഇതിന്റെ മാജിക്. ഓക്കെ ബൈ. അടി, എന്ത് പറക്ക്, എന്ത് വണ്ടിയാന്ന് എനിക്കറിയില്ല. ഓക്കെ, ബൈ ദ വൈ നമുക്ക് ആ ഒരു വാട്ടർ എലമെന്റൽ കാറിന് ടയറുകൾ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വെള്ളത്തിൽ മാത്രമേ ഓടില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ മെറ്റൽ എലമെന്റൽ കാർ ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചല്ല. പക്ഷെ ഇത് മെറ്റൽ എലമെന്റൽ കാറാണ് ഗൈസ്. നമുക്കപ്പോ ആദ്യത്തെ ട്രൈ ഈ ഒരു വണ്ടി വെച്ചിട്ടാണ്. അപ്പൊ ഈ വണ്ടി ഓക്കെ ചാടി പറന്ന് പോകുന്നുണ്ട്. എങ്ങനെ പോകുന്നൊന്നും അറിയില്ല, പറക്കുവോന്നും അറിയില്ല. ഓക്കെ, ഇത് പോഞ്ഞോ, ഇത് ഭയങ്കര ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആണ്. എന്തൊക്കെയാലും പറന്നാ മതിയായിരുന്നു. ഓക്കെ, വണ്ടിയുടെ അടി തട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്തേ പറ്റൂ. കാരണം വണ്ടിയുടെ അടി തട്ടി കഴിച്ച് നമ്മൾ മാക്സിമം ബൂസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഒന്ന് വലിഞ്ഞു നോക്കാം. ബിൽഡിങ്ങും പിടിക്കല്ലേ. ഓക്കെ, നമ്മൾ വിചാരിച്ചതിന്റെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, നമ്മള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ എത്ര ദൂരം വന്നു? ഓന്നോ, ഇവിടുന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ വരെ എത്തി ഗൈസ്. അതാണ് ഓക്കെ നൈസ്. അപ്പോ മെറ്റൽ എലിമെന്റൽ കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോളി ബോഗേസ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ്
എലമെന്റൽ കാർ. യെസ്, നമ്മൾ സിൽവറല്ല, സ്റ്റീല മെറ്റൽ ആദ്യം നമ്മൾ നോക്കി. ഇതാണ് ഗോൾഡ് എലമെന്റൽ കാർ. ബൈ ദ വേ, നമ്മുടെ ജി ടി ഫൈവില് ഏറ്റവും നൈസുള്ള ആ ഒരു വണ്ടിയാണ് ഗൈസ്. എൻ്റെ മോനെ, ഇത് വെച്ചിട്ട് എത്ര ദൂരം പോകും? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് ഇതിൽ ഏത് വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏത് വണ്ടി അടുത്തത് ഞാൻ ടെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലായി നോക്കും നമുക്ക് എത്ര ദൂരം എങ്ങനെ ഇവിടെ വരെ എത്താൻ പറ്റണ ഒരു വണ്ടി. അതിൻ്റെ ഒരു വണ്ടി ഉണ്ടോ നമുക്ക് നോക്കട്ടെ. യെസ് പോയി. ഇപ്പം ഇതുപോയി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡ് എലമെന്റൽ കാർ, ഫുൾ ബൂസ്റ്റ് ആണ് കൊടുക്കണം. ഓക്കെ, ഓ സൈഡിൽ കൂടെ ഒന്നും എടുക്കേണ്ടി വരില്ലേ? പോല. ഓക്കെ 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 ഓക്കെ. വണ്ടി എത്തിയില്ല. ഈ വണ്ടിക്ക് പോവല്ല ഗീസ്, ഈ വണ്ടിക്ക് പോവല്ല. ഞാന് മാർക്കും മറ്റേത് ഇത്ര ഭയങ്കര ഗ്യാപ്പാണ് ഗീസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വണ്ടി കിട്ടിയാണ്. യെസ്, നമ്മളെ മടി എലമെന്റൽ കാർ ഗീസ്. യെസ്, മടി എലമെന്റൽ കാർ ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് മഡൊക്കെ കളഞ്ഞിട്ടുണ്ട് ടയറിന്റെ. എന്നാലും സാധനം ഫുള്ള് മഡ് എലമെന്റൽ കാർ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഈ കാർ ഭയങ്കര സേഫ്റ്റിയും കാര്യങ്ങളാണ് ഉണ്ടാവും കേട്ടോ. ഫുൾ എൻജിനും കാര്യങ്ങളും സെറ്റ്. ഓ നോ, അയ്യോ പോവല്ലേ. ഓ നോ, മടി എലമെന്റൽ കാർ കുറച്ച് പവർഫുൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മടി എലമെന്റൽ കാർ പോവാം. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചല്ലേ, ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കാം. മടി എലമെന്റൽ കാർ, ഒന്നും കാണാനില്ല ഗൈസ് എനിക്ക്. വണ്ടി കത്തിച്ചു വന്നൊക്കെ വെറുതെ ആയിപ്പോയി. നമ്മൾ ഇവിടെ ഇടിച്ചേക്കാണ്, ഇടിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ കേസ്, മടി എലമെന്റൽ കാർ കയ്യിന്ന് പോണ ഒരു കേസാണ്. സ്പീഡല്ല എന്റെ പ്രശ്നം, കൺട്രോള് കുറച്ച് പാടാണ് കേസ്. മടി എലമെന്റൽ കാർ, ഓ ഇത് ബാക്ക് ഫ്ലിപ്പ് അടിച്ചു പോയി. വണ്ടിക്ക് അടിച്ച ആ സ്പീഡ് ഉണ്ടെന്നേ ഉള്ളു. വണ്ടി ഇവിടെ ഒന്ന് ഇടിച്ച് നിന്നു. എനിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കഴിച്ചു മടി എലമെന്റിൽ. കാരണം എന്തോ ഒരു പ്രശ്നം വണ്ടിക്ക് ഉണ്ടായി. ശരിക്കും അവിടുന്ന് അത്രയും പവറിൽ വന്നിട്ട് ഒരു മാതിരി ഇതായി പോയി. നമ്മൾ അവിടുന്ന് അത്രയും ഹൈപ്പ് കൊടുത്ത് വന്നിട്ട് വണ്ടി നീങ്ങിയില്ല അയ്യാറില്. അതാണ് പാടില്ലായിരുന്നു അല്ലേ? അതാ എനിക്ക് പറയാനുള്ള, അത്ര ഹൈപ്പ് ഇട്ട് വരുമ്പോ അത് പറക്കണ്ട കൈസ്. പിന്നെ എന്തിനാണത്? ഓ പോ പോ, പറ്റും പറ്റും പറ്റും. ഓ നോ, ഇവിടം വരെ എത്തി. മറ്റേനൊക്കെ ബെറ്റർ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ലാൻഡ് ചെയ്തു. ഹലോ ഹലോ സാർ, സാർ ഞാൻ എയറിൽ നിന്നാണ് വരുന്നത്. ഓക്കെ ബൈ. ഓക്കെ, അപ്പോ അടുത്തത് നമ്മുടെ ഫ്ലൈ എലമെന്റൽ കാറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പോവാൻ കഴിച്ചു. ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ വേണമെങ്കിൽ എത്താം. ഞാൻ അത് ട്രൈ ചെയ്യണ്ട്, ചിലപ്പോ ഞാൻ ഫ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സ്പീഡിൽ എന്തോരം പോകാൻ പറ്റുമെന്ന് ആദ്യം നോക്കാൻ കഴിച്ചോക്കെ. ഓ ഓ ഓ, ഒന്നാമത്തെ കാര്യം ഇത് ഫ്ലൈ എലമെന്റൽ കാറാണ്. അതിന് അതിൻ്റെതായ ഫ്ലഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു വണ്ടി ഫ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ഓക്കെ, എന്നാലും മാക്സിമം സ്പീഡ് എടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഫ്ലൈ എലമെന്റൽ കാർ ഈസ് ഓൺ പവർ. പതിനായിരം വർഷത്തിന് ശേഷം ഇതിന് കുറച്ച് സ്പീഡ് നമ്മളൊന്ന് കുറച്ചു കൊടുക്കണം ഗൈസ്. ഓക്കെ, അവിടെ പോവാൻ വേണ്ടി എന്നിട്ട് നമ്മൾ സ്പീഡ് പെട്ടെന്ന് കൂട്ടണം. യെസ് യെസ് യെസ്, പറ്റും 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 പറ്റും. ഓ നോ, ഫ്ലൈ എലമെന്റൽ കാർ ഒരു വിധം ലെവലിൽ പോയി. എന്റെ മനസ്സിലെ വീടിന്റെ അവിടെ എത്തി. നമ്മള് ഇതാണ് ഫ്രാങ്ക്ലിന്റെ വീട്. നമ്മൾ എത്തി ഫ്ലൈ എലമെന്റൽ കാർ. എന്റെ മോനത്, ഇവിടുന്ന് ഇവിടെ വരാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന് ഓൾറെഡി ബൂസ്റ്റ് ഉണ്ട് വണ്ടിക്ക്. ആ ഒരു ബൂസ്റ്റ് വെച്ചിട്ട് നമ്മള് കൊറേ അങ്ങോട്ട് വന്നത്, കുറച്ചൊക്കെ. പിന്നെ അങ്ങോട്ട് പറന്ന് പറന്ന് അങ്ങനെ വന്നു കൈസ്. പക്ഷേ ഇല്ല, അടുത്ത അടുത്ത എലമെന്റൽ കാർ നമുക്ക് നോക്കാം കൈസ്. അടുത്തതായിരുന്നു ഗൈസ്. യെസ്, ഫയർ ഫയർ
ഫയർ എലമെന്റിൽ നോക്കാം. ഓക്കേ ഗൈസ്, ഫൈനലി ദർ യു ഗോ, ഫയർ എലമെന്റൽ കാർ ഈസ്. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് പറക്കാൻ പോവാണ്. ഫയർ എലമെന്റൽ കാർ എടുത്ത് പറക്കുക എന്നല്ല ഗൈസ് പറയാ, നമ്മളൊരു രക്ഷയില്ലാത്ത രീതിയിൽ പോകുമ്പോണ് തീയൊക്കെ വിട്ടിട്ട്. യെസ്, അപ്പൊ നമ്മളതിൽ കയറ്റാങ്ങ എന്തുണ്ടാവും അറിയില്ല. യെസ് ഓക്കെ, തീ പിടിച്ചോ. ഞാൻ ആ സ്വിച്ച് ചെയ്യട്ടെ ഗൈസ്. തീ പിടിക്കാള് എല്ലാവരും ലൈക്ക് അടിക്കുക ചെയ്യുന്നേരം കൊണ്ട്. തീ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫയർ എലമെന്റൽ കാർ തീ പിടിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഫുൾ പവർ ആയിരിക്കും വണ്ടി. ബാക്കിലൊക്കെ എഴുതി ഫയർ എന്നൊക്കെ. യെസ് വിട്ടോ, ഫയർ വിട്ടോ, ഫയർ വിട്ടോ. ഫയർ എലമെന്റൽ കാർ ചതിച്ചു. യെസ് ഫയർ എലമെന്റൽ കാർ കുറച്ച് സ്പീഡ് കൂടിപ്പോയി. ഒക്കെ തീ പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോണമെന്ന് കൂടി നോക്കാം. ഇതെന്തായാലും പൊളിക്കും നമ്മൾ. യെസ് യെസ് ഗോ 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 ഗോ. എന്താ മോനെ, പോ 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 പോ. ഇനി പോ, ഇനി പോ 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 പോ. ആദ്യത്തെക്കാളും വെട്ടിക്കണം കൈസ്, ആദ്യത്തെക്കാളും വെട്ടിക്കണം. അതാണ് ആദ്യത്തെക്കാളും അടിക്ക് പോലെ, അടിക്ക് പോലെ. ഓ പോ പോ. യെസ് യെസ് യെസ്. എത്തി എത്തി. ഓ ഓക്കെ, ആദ്യത്തെക്കാളും പോയിന്റോ കൈസ്. ഇവിടെ നിന്ന് നമ്മൾ ഈ മാപ്പിന്റെ മുകളിൽ മുകളിൽ കൂടെ വന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഇവിടെയാണ് വീണ് പ്രാവശ്യം ഇവിടെ. അപ്പൊ കൈസ് ഫയർ എലമെന്റൽ കാർ തന്നെയാണ്ട് ഏറ്റവും ടോപ്പ് ലെവലില് എത്തിയത്. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ വണ്ടി വിടിട്ടുണ്ട്. ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാനും മറക്കണ്ടാക്കുക. അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാം നന്ദിച്ചോടും. ബൈ ബൈ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്, താഴെ ലിങ്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഒരു കാര്യം, ഒരു കാര്യം, നമ്മുടെ കമന്റ് സെക്ഷൻ ചിലപ്പോൾ ഓഫായി കിടക്കും. യൂട്യൂബ് ചാത്തന്റെ പണിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓണാക്കാനുള്ള ഓപ്ഷൻ പോലും അവിടെ കാണിക്കില്ല. യൂട്യൂബ് കോണ്ടാക്ട് ചെയ്തു, പക്ഷേ മിക്ക കമന്റും ഓഫായി പോവാണ്. ഓക്കെ, അവർ ക്ഷമിക്കുക. ഓക്കെ, എന്തെങ്കിലും പറയണേ കമന്റ് പോയി ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് നോക്കണം. എല്ലാവർക്കും ബൈ.